ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു കേക്ക് വ്ലോഗാണ് ചെയ്യുന്നത്. ഞാനിന്നൊരു വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ വലിയൊരു ബേക്കറൊന്നും അല്ല, എന്നാലും ചെറിയ രീതിയിലൊക്കെ കേക്ക് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 8 മാസത്തോളമൊക്കെ ആയി ഇതുപോലെ വിപ്പിംഗ് ക്രീമൊക്കെ വെച്ചൊരു കേക്ക് ഉണ്ടാക്കിയിട്ട്. അപ്പോൾ എനിക്കിത് പെട്ടെന്ന് കിട്ടിയൊരു ഓർഡറാണ്. അപ്പോൾ കുറച്ച് ടെൻഷനൊക്കെ ഉണ്ട് എനിക്ക് കേക്ക് ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം 8 ഇഞ്ചിൻ്റെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്തിട്ട് ഒരു ബട്ടർ പേപ്പറും കൂടി വെച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് 1 കപ്പ് മൈദയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 പിഞ്ച് ഉപ്പും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇതൊരു 3 പ്രാവശ്യം നമുക്ക് അരിച്ചെടുക്കണം. ഇപ്പോൾ ഞാൻ 1 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ 3 പ്രാവശ്യം നമുക്ക് അരിച്ചെടുക്കാം. മാവ് ഇവിടെ 3 പ്രാവശ്യം അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും 1/2 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള പാലും, പിന്നെ നമ്മൾ നേരത്തെ അരിച്ച് വെച്ച മാവിൽ നിന്ന് കുറച്ച് മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടാക്കുന്ന കൺസിസ്റ്റൻസിയിലാണ് ഇത് മിക്സ് ചെയ്തെടുക്കേണ്ടത്. നമ്മൾ ഓയിൽ നേരിട്ട് കേക്കിൻ്റെ ബാറ്ററിലോട്ട് ഒഴിക്കുകയാണെങ്കിൽ ഓയിൽ മിക്സ് ആയിട്ടില്ലെങ്കിൽ നമ്മുടെ കേക്കിൻ്റെ അകമൊക്കെ വേകാത്തതുപോലെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് കേക്കിൻ്റെ ബാറ്ററിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആൾ നല്ലൊരു ബേക്കറാണ്. അപ്പോൾ ആളാണ് എനിക്ക് ഈ ടിപ്പ് പറഞ്ഞു തന്നത്. അടുത്തതായിട്ട് മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ വൈറ്റും മെല്ലോയും കൂടെ ഒന്ന് മിക്സ് ആവുന്നതുവരെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം വൈറ്റും എല്ലോയും ഒന്ന് മിക്സായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് ഇത് നല്ല ഫ്ലഫി ആവുന്നതുവരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഫ്ലഫി ആയിട്ട് കിട്ടാനായിട്ട് എനിക്കൊരു 5 മിനിറ്റാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇത് നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ മിക്സ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ മാവ് കട്ടിയായിട്ട് വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച സൺഫ്ലവർ ഓയിലിൻ്റെയും പാലിൻ്റെയും മിക്സും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്ക് ബേക്ക് ചെയ്യുന്ന ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ എയർ ബബിൾസ് ഒക്കെ മാറാനായിട്ട് നമുക്കൊരു സ്ക്വയർ വെച്ചിട്ട് ഇതിൻ്റെ മുകളിലൊന്ന് വരച്ചു കൊടുക്കാം. വരച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് ചെറുതായിട്ടൊന്ന് തട്ടിക്കൊടുക്കാം. അപ്പം ഞാനിവിടെ 170 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 30 മിനിറ്റ് വെച്ചിട്ടാണ് ഈ കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഇപ്പം നമ്മുടെ കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്. ഇതിലൊരു സ്ക്വയർ വെച്ച് നമ്മൾ കുത്തി നോക്കുകയാണെങ്കിൽ അത് നല്ല ക്ലീനായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം നമ്മുടെ കേക്കിൻ്റെ അകമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ കേക്ക് ഇവിടെ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പി ഞാൻ ഇനിയൊരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഞാൻ 8 മാസത്തിന് ശേഷമാണ് ഈ കേക്ക് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ എന്തായാലും കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്കിത് ലോ സ്പീഡിലിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ലോ സ്പീഡിലിട്ട് 1 മിനിറ്റ് നേരെ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ സെക്കൻഡ് സ്പീഡിലിട്ട് 1 മിനിറ്റ് നേരം കൂടി ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം ഹൈ സ്പീഡിലിട്ട് ഇത് നല്ല സ്റ്റിഫ് ആവുന്നതുവരെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം.
ഇപ്പോൾ ക്രീം ഇവിടെ നല്ല സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഷുഗർ സിറപ്പാണ് എടുത്തിട്ടുള്ളത്. അര കപ്പ് പഞ്ചസാരയും ഒരു കപ്പ് വെള്ളം എടുത്ത് നന്നായിട്ട് തിളപ്പിച്ചിട്ടാണുള്ളത്. ഇനി നമുക്ക് ഈ കേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാൻ സ്പൂൺ വെച്ചിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി അതിന് മുകളിൽ നമുക്ക് കുറച്ച് ക്രീം കൂടി തേച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ കേക്ക് ഡെക്കറേറ്റ് ചെയ്യുന്ന വീഡിയോ അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നില്ല. കുറേ ദിവസങ്ങൾക്ക് ശേഷം ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് അതിനെ പെർഫെക്റ്റ് ആയിട്ട് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിവിടെ കേക്കൊക്കെ ഒരുവിധം ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ മോൻ്റെ ട്യൂഷൻ ക്ലാസ്സിലത്തേക്ക് വേണ്ടിയാണ് ഞാൻ ഈ കേക്ക് ചെയ്തത്. അപ്പോൾ അവർക്ക് ഇന്ന് ചിൽഡ്രൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് മൺഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ട് അവർ സൺഡേ ആണ് സെലിബ്രേഷൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ രാവിലെ ആയിരുന്നു ട്യൂഷൻ. അപ്പോൾ ഞാൻ മോനും കൂടെ ട്യൂഷൻ ക്ലാസ്സിലോട്ട് പോവാണ്. അവൻ സൈക്കിളിലാണ് പോകുന്നത്, പിന്നെ കേക്കും കൂടെ ഉള്ളതുകൊണ്ട് ഞാനും കൂടെ ഒന്ന് പോകാമെന്ന് വെച്ചു. അപ്പോൾ അവൻ്റെ ഫ്രണ്ട്സൊക്കെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു റെസിപ്പിയുമായി കാണാം. താങ്ക് യു.